നമസ്കാരം. കോൺഗ്രസിലെ നിരവധി പ്രമുഖ നേതാക്കളാണ് ഇപ്പോൾ ബി ജെ പിയിൽ എത്തിയിരിക്കുന്നത്. ഇത് ഈ തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ കോൺഗ്രസിന് വലിയ തിരിച്ചടി തന്നെയാണ് നൽകുന്നത്. തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിൽ വച്ച് കേന്ദ്രമന്ത്രിയും എൻ ഡി എ സ്ഥാനാർത്ഥിയുമായ രാജീവ് ചന്ദ്രശേഖറിന്റെ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കാര്യാലയത്തിന്റെ ഉദ്ഘാടനമായിരുന്നു. ഈ വേദിയിൽ വച്ചാണ് കോൺഗ്രസിലെ പ്രമുഖ നേതാക്കൾ ബി ജെ പിയിൽ ചേർന്നത്. സംഭവ സ്ഥലത്ത് നിന്നും കുമാർ ചേരുന്നുണ്ട് വിശദാംശങ്ങളിലേക്ക്. മീര, വലിയ രാഷ്ട്രീയ മുന്നേറ്റമാണ് തിരുവനന്തപുരത്ത് ഇപ്പോൾ ബി ജെ പി നടത്തിയിരിക്കുന്നത് എന്ന് തന്നെ പറയാം. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം എന്ന് മാത്രമല്ല സംസ്ഥാനത്തുടനീളം വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാവുന്ന ഒരു രാഷ്ട്രീയ നീക്കമാണ് ഇപ്പോൾ ബി ജെ പി നടത്തിയിരിക്കുന്നത്. മുൻ കോൺഗ്രസ് നേതാക്കളായ പത്മിനി തോമസും അതുപോലെ തന്നെ മുൻ ഡി സി സി ജനറൽ സെക്രട്ടറിയായ തമ്പാനൂർ സതീഷും ഇപ്പോൾ ബി ജെ പിയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിൽ കേന്ദ്രമന്ത്രിയും തിരുവനന്തപുരത്തെ എൻ ഡി എ സ്ഥാനാർത്ഥിയുമായ രാജീവ് ചന്ദ്രശേഖറിന്റെ തെരഞ്ഞെടുപ്പ് കാര്യാലയം, ബി ജെ പിയുടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കാര്യാലയത്തിന്റെ ഉദ്ഘാടനമായിരുന്നു. ആ ഉദ്ഘാടന ചടങ്ങിലാണ് ഈ രണ്ട് കോൺഗ്രസ് നേതാക്കളും എത്തിയത്. അല്പസമയം മുമ്പാണ് ഈ തെരഞ്ഞെടുപ്പ് കാര്യാലയത്തിന്റെ ഉദ്ഘാടനം സംസ്ഥാന പ്രസിഡന്റ് ശ്രീ കെ സുരേന്ദ്രൻ ഇവിടെ തിരുവനന്തപുരത്ത് നിർവഹിച്ചത്. സംസ്ഥാനത്തിന്റെ ബി ജെ പിയുടെ മുതിർന്ന നേതാക്കന്മാരെല്ലാം തന്നെ സന്നിഹിതരായിരുന്നു. ബി ജെ പി മുതിർന്ന നേതാവ് ഒ രാജഗോപാൽ, അതോടൊപ്പം തന്നെ ജില്ലാ പ്രസിഡന്റ് വി വി രാജേഷ്, ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് സുരേഷ്, സന്ദീപ് വചസ്പതി എന്നിങ്ങനെ ബി ജെ പിയുടെ സംസ്ഥാന നേതാക്കളുടെ ഒരു വൻ നിര തന്നെ ഈ തെരഞ്ഞെടുപ്പ് കാര്യാലയത്തിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് പങ്കെടുത്തിരുന്നു. ഈ വേദിയിലാണ് കോൺഗ്രസ് നേതാക്കൾ ഇവിടെ ബി ജെ പിയിലേക്ക് എത്തിയിരിക്കുന്നു എന്ന വാർത്ത നമ്മൾ കേൾക്കുന്നത്. അതായത് തമ്പാനൂർ സതീഷ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, അനന്തപുരിയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട മുഖമായിരുന്നു എന്ന് തന്നെ പറയണം. അത് കോൺഗ്രസിന്റെ യുവ നേതാക്കന്മാരിൽ ഒരാളായിരുന്നു. കോൺഗ്രസിന്റെ തിരുവനന്തപുരത്തെ ശക്തമായ കരങ്ങളിൽ ഒന്നായിരുന്നു ശ്രീ തമ്പാനൂർ സതീഷിൻ്റേത്. ആ തമ്പാനൂർ സതീഷാണ് ഇപ്പോൾ പാർട്ടിയുടെ അവഗണനയിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇപ്പോൾ ബി ജെ പിയിലേക്ക് വന്നിരിക്കുന്നത്. തിരുവനന്തപുരത്ത് ബി ജെ പി വലിയ വിജയസാധ്യത കാണുന്ന മണ്ഡലമാണ്. തിരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തും ബി ജെ പി സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ വലിയ മുന്നേറ്റമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ പ്രമുഖരായ രണ്ട് കോൺഗ്രസ് നേതാക്കൾ, പ്രത്യേകിച്ചും മുൻ ഡി സി സി ജനറൽ സെക്രട്ടറി തമ്പാനൂർ സതീഷിനെ പോലെയുള്ള നേതാക്കൾ, തിരുവനന്തപുരത്ത് വലിയ രാഷ്ട്രീയ സ്വാധീനമുള്ള നേതാക്കൾ ബി ജെ പിയിലേക്ക് വരുന്നത്. അത് തിരുവനന്തപുരത്തെ വിജയ സാധ്യതയെ വളരെയധികം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. മുൻകാലങ്ങളിൽ നമുക്കറിയാം, കഴിഞ്ഞ രണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും ബി ജെ പി തിരുവനന്തപുരം മണ്ഡലത്തിൽ രണ്ടാം സ്ഥാനത്തായിരുന്നു. ബി ജെ പിയുടെ വിജയ സാധ്യത വർദ്ധിക്കുമ്പോൾ ക്രോസ് വോട്ടിംഗ് നടക്കുന്ന മണ്ഡലമാണ് തിരുവനന്തപുരം എന്ന ഒരു അഭിപ്രായം ശക്തമാണ്. പക്ഷേ എന്നാൽ ഇത്തവണ ഇടതു വലത് മുന്നണികളുടെ ക്രോസ് വോട്ടിംഗ് വന്നാലും, അല്ലെങ്കിൽ ആ ക്രോസ് വോട്ടിങ്ങിനെ പോലും അതിജീവിക്കുന്ന തരത്തിലുള്ള കരുത്താർജിക്കുക എന്ന ഒരു നയമാണ് ഇപ്പോൾ ബി ജെ പി സ്വീകരിച്ചിരിക്കുന്നത്. ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് തന്ത്രവും അതുതന്നെയാണ്. നിസ്സാര വോട്ടുകൾക്ക് അല്ലെങ്കിൽ വലിയ ജനസമ്മതിയുള്ള നേതാക്കളെ ഇങ്ങനെ ഇടതു വലതു മുന്നണികൾ തോൽപ്പിക്കുന്ന അത് ഒരിക്കലും ഇനി ആവർത്തിക്കില്ല എന്ന കരുതലോടുകൂടിയും ജാഗ്രതയോടുകൂടിയുമാണ് മുന്നേറുന്നത്. അതിൽ ഒരു വലിയ ചുവടുവയ്പ് തന്നെയാണ് ഈ കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ ബി ജെ പിയിലേക്ക് എത്തിയിരിക്കുന്നത്. ഡി സി സി മുൻ ജനറൽ സെക്രട്ടറി തമ്പാനൂർ സതീഷിൻ്റെ ബി ജെ പിയിലേക്കുള്ള വരവ് കോൺഗ്രസിനെ മാത്രമല്ല ഇടതു വലത് മുന്നണികളെ ഈ അർത്ഥത്തിൽ, അതായത് ക്രോസ് വോട്ടിങ്ങിലൂടെ ബി ജെ പിയെ തോൽപ്പിക്കുക എന്ന നയം വെച്ച് നോക്കുമ്പോൾ അത് ഇടതു വലത് മുന്നണികൾക്കേറ്റ ശക്തമായ തിരിച്ചടി തന്നെയാണ്, വലിയ വാർത്ത തന്നെയാണ്. തിരുവനന്തപുരം നഗരത്തിൽ നിന്നുള്ള ഒരു ബിഗ് ന്യൂസ് എന്ന് തന്നെ പറയാവുന്ന വലിയ വാർത്തയാണ് ഇന്ന് അനന്തപുരി കേൾക്കുന്നത്. അതായത് വലിയ ജനസ്വാധീനമുള്ള മുൻ ഡി സി സി പ്രസിഡന്റ് തമ്പാനൂർ സതീഷ് ഇപ്പോൾ ബി ജെ പി ഓഫീസിലേക്ക് എത്തിയിരിക്കുന്നു. പാർട്ടി അംഗത്വം സ്വീകരിക്കുന്ന ചടങ്ങ് അല്പസമയത്തിനകം ആരംഭിക്കും. അതുമാത്രമല്ല, ഇനിയും നേതാക്കൾ ബി ജെ പിയിലേക്ക് വരാനുണ്ട് എന്ന വാർത്തയാണ് ഇപ്പോൾ നമുക്കിവിടെ നിന്നും ലഭിക്കുന്നത്. അതായത് പത്മജയ്ക്ക് പിന്നാലെ മുൻ കോൺഗ്രസ് നേതാവ് പീതാംബരക്കുറുപ്പ് കൂടി ബി ജെ പിയിലേക്ക് എത്തുമെന്ന സൂചനയുണ്ട്. മാത്രമല്ല, തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തെ പിടിച്ചു കുലുക്കുന്ന ചില വാർത്തകൾ കൂടി വരും ദിവസങ്ങളിൽ വരും. അതായത് ചില മുൻ എം എൽ എമാർ കോൺഗ്രസിലും, അതായത് എൽ ഡി എഫിലും യു ഡി എഫിലും പ്രവർത്തിച്ചു
പരിചയമുള്ള ഒരു മുൻ MLA BJP യിലേക്ക് വരുന്നു എന്ന സൂചനയും കേൾക്കുന്നുണ്ട്. ഇതെല്ലാം തീർച്ചയായും BJP വലിയൊരംഗത്തിന് തുടക്കം കുറിച്ചു കഴിഞ്ഞു തിരുവനന്തപുരത്ത് എന്നതിൻ്റെ സൂചനയാണ്. അല്പസമയത്തിനകം ഈ കോൺഗ്രസ് നേതാക്കൾക്ക്, ഇതര പാർട്ടികളിൽ നിന്നും BJP യിലേക്ക് വന്ന നേതാക്കൾക്ക് പാർട്ടി അംഗത്വം സ്വീകരിക്കുന്നതിനുള്ള അല്ലെങ്കിൽ ഔദ്യോഗികമായി BJP യിലേക്ക് സ്വാഗതം ചെയ്യാനുള്ള ചടങ്ങ് ആരംഭിക്കും. മീര.